വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിലേക്ക് പോയപ്പോ നമ്മളെല്ലാവരും വിചാരിച്ചു ആള് ഭയങ്കര ബ്രില്യന്റ് ആണ്, സംസാരിച്ച് നല്ല കഴിവുള്ള മനുഷ്യനാണ്, അതുപോലെ തന്നെ മുഴുവൻ കാര്യങ്ങളും ഭയങ്കരമായിട്ട് വീക്ഷണമുള്ള ഒരു മനുഷ്യനാണെന്ന്. സത്യം പറയാച്ചുണ്ടെങ്കിൽ എന്താ ഞാൻ പറയാ, ഒരു കാറിന്റെ ഉള്ളിൽ ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു ബുദ്ധി തന്നെ ആൾക്കുള്ളൂ. അകത്ത് ചെന്നപ്പോ ആദ്യം തന്നെ ജാസ്മിനോട് പുറത്തുള്ള കാര്യങ്ങൾ മുഴുവൻ അങ്ങോട്ട് വിളമ്പി കൊടുത്തു. അങ്ങനെ മുഴുവൻ കാര്യങ്ങളും ജാസ്മിന് മനസ്സിലാക്കി എന്നുള്ള കാര്യം ഉറപ്പിക്കാം. അത് ബിഗ് ബോസ് ഇടപെട്ടു, ഫസ്റ്റ് വാണിങ്ങി ചെന്ന അന്ന് തന്നെ സീക്രട്ട് ഏജന്റിന് കിട്ടുക. അതുപോലെ തന്നെ അവിടെ ഒരു നോമിനേഷൻ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സമയത്ത് അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ ജാൻമണിയെ വാരിക്കൊണ്ടാണ് ചെല്ലുന്നത്, ഞാൻ ഇക്കോണമി ഫ്ലൈറ്റിലാണ് വന്നത്, നമ്മള് ബിസിനസ് ക്ലാസ്സിലൊന്നല്ല വന്നിട്ടുണ്ടെന്ന് വാരി. ആ ഒരു പ്രൊമോ ഉണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഓ ബി സീക്രട്ട് ഏജന്റ് അവിടെ ഒന്ന് പൊളിച്ചിട്ടുണ്ടാവുന്നു. പക്ഷെ അത് കഴിഞ്ഞ ആകെ ചെയ്ത കുറച്ച് കാര്യം, പിന്നീട് അങ്ങോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് വിഡ്ഢിത്തരം. അതായത് പുറത്തുള്ള ഒരു കാര്യം പറയാൻ പറ്റില്ല. എനിക്ക് മുന്നേ തന്നെ അറിയാം ജാസ്മിനെ ഇയാൾ പല വീഡിയോയിലും നല്ല പൊക്കി പറയുന്നത് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. അപ്പൊ തന്നെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഏജന്റ് അവിടെ പോയി കഴിഞ്ഞാൽ ജാസ്മിനെ ഒന്ന് പറയും, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ഉറപ്പിക്കാം. ചെല്ലുമ്പോ തന്നെ ഗബ്രിയാണ് ടോപ്പ് പ്ലെയർ, പേടിക്കേണ്ട പ്ലെയർ എന്ന് പറഞ്ഞപ്പോ ശരിക്കും പറയാച്ച ഇയാളുടെ വീക്ഷണങ്ങൾ പറ്റക്കടാണെന്ന് മനസ്സിലായി എന്നുള്ളത്. ആ കാറിൽ ഇരുന്ന് പറയുന്ന ബുദ്ധി പോലും അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോ ഇല്ല എന്നുള്ളതാണ്. ഊഫ്, വല്ലാത്ത മനുഷ്യൻ. അതേപോലെ തന്നെ ജാൻമണി തന്നെയാണ് വീണ്ടും അദ്ദേഹത്തിന്റെ ടാർഗറ്റ് ആയിട്ടുള്ളത്. ആ ഒരു പെയിന്റ് അടിക്കാൻ വേണ്ടി ചെന്നപ്പോ മുഖത്ത് വരയ്ക്കുകയാണെങ്കിൽ ഞാൻ കിറ്റ് ചെയ്യുന്നു പറഞ്ഞപ്പോ കിറ്റ് ക്യാൻസല്, ആള് പറയുന്ന ഡയലോഗ് ഉണ്ട് ബിഗ് ബോസ് ആള് പുറത്തു പോകാൻ തയ്യാറാണ്, പുറത്താക്കിക്കൂടെ എന്ന് ചോദിക്കുന്ന ഒരു സാധനത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ പുറത്തു പോയിട്ടൊന്നും ഉണ്ടാവില്ല, കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ്. ഇപ്പൊ ഗബ്രിയും അതുപോലെ ജിൻഡോയുടെ വിഷയമൊക്കെ ബിഗ് ബോസ് വളരെ സിമ്പിളായിട്ട് അവരെ വീണ്ടും അകത്ത് കയറ്റി വിട്ടതുപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെ. പക്ഷെ ഫസ്റ്റ് വാണിങ് ചെന്ന അന്ന് തന്നെ സീക്രട്ട് ഏജന്റ് വാങ്ങുന്നത് എന്തിനാ, ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടല്ല എന്നുള്ളതാ. നേരെ ചെന്ന് തന്റെ സുഹൃത്തായിട്ടുള്ള ജാസ്മിനോട് കാര്യങ്ങൾ തുറന്നു പറയാ, പുറത്തുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കൃത്യമായ എല്ലാ കാര്യങ്ങളും ഇപ്പോ ജാസ്മിന് മനസ്സിലായിട്ടുണ്ടാവും. ഗെയിം കളിക്കുക അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഈ മാസത്തെ, അപ്പോ ഈ ദിവസം, അപ്പോ പുതിയ പവർ ടീമിനെ തെരഞ്ഞെടുത്തതിൽ അതിൽ ഗബ്രി, ജാസ്മിൻ സേഫ് സോണിലുണ്ട്, അങ്ങനെ നാല് പേരെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ. പുതിയതായി വന്ന വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന ആളുകളൊക്കെ ഒരു പക്ഷേ നോമിനേഷൻ സെക്ഷനിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒരു മനുഷ്യന്റെ പേര് നന്നായിട്ട് പൊക്കി പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ബിഗ് ബോസിലേക്ക് ചെല്ലുമ്പോൾ ഈ വൈൽഡ് കാർഡ് എൻട്രിയിൽ ചെല്ലുന്ന ആളുകൾ ഇങ്ങനെ പൊട്ടത്തരം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ ശരിക്കും സീക്രട്ട് ഏജന്റിനെ പോലെയുള്ള ആളുകളൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ശരിക്കും പൊട്ടി, ഞാൻ ശരിക്കും അവരെ പൊക്കി പറയാൻ വേണ്ടി നിന്നതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു നിന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായി വീക്ഷിച്ച് വീഡിയോസ് ഒക്കെ പറയുമ്പോൾ എന്താ മില്യൺസ് വ്യൂ ഒക്കെയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കൊക്കെ. പക്ഷെ അവിടെ ചെന്നപ്പോൾ തനി പൊട്ടനെ പോലെയാണ് കാണിച്ചു കൂട്ടി എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയിൽ നിന്നും നമ്മുടെ സായി കൃഷ്ണ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും കോരി ധരിച്ചോ അടിപൊളിയായിട്ട് അവിടെ കളിക്കുന്നു. പക്ഷെ എന്താണ് ഇയാൾ ചെയ്യുന്നൊക്കെ അറിയാം, വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് അറിയില്ല. സംസാരിക്കാൻ അറിയുന്നൊരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഈ മോഹൻലാലിനോട് സംസാരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒരു പതറിച്ച പോലെയൊക്കെ തോന്നിയപ്പോൾ അയ്യോ ഇയാൾ സ്വയം കാറിലിരുന്ന് കൂട്ടുകാരായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ മാത്രമാണ് ആ ഒരു ധൈര്യം ഉള്ളത് എന്ന് തോന്നി പോകുന്ന തരത്തില്ല. പല ഇന്റർവ്യൂലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ വരും ദിവസങ്ങളിലാണ് കൂടുതൽ അറിയാം. എന്തായാലും ഫസ്റ്റ് ചെന്നപ്പോ തന്നെ വാണിങ്ങോട് കൂടിയിട്ടാണ് സീക്രട്ട് ഏജന്റ് അങ്ങോട്ട് കയറി ചെന്നിട്ടുള്ളത്. ഇനി ഇപ്പൊ അതിലുള്ള ആരെയാണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല. ഗബ്രി വലിയ കളിക്കാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കയറി ചെല്ലുമ്പോൾ ശരിക്കും അയാളുടെ വീക്ഷണങ്ങളിൽ എന്തൊക്കെയോ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്നുള്ള, ചിലപ്പോൾ തന്റെ ഭാര്യയാണ് ഇപ്പോൾ വീഡിയോ ചാനൽ കൈകാര്യം ചെയ്യണം, അവരെന്നെ എന്തൊക്കെ എവിടെ പോയി പറഞ്ഞു എന്ന് തോന്നിപ്പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഇവിടുന്ന് പ്ലാൻ ചെയ്ത് പോയതേലും പ്ലാൻ ആവാം, പറയാൻ പറ്റില്ല. ജാസ്മിനും ഗബ്രിയും വേറിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ നല്ല അടിപൊളി പ്ലെയേഴ്സ് ആണെന്ന് പറയുന്നത് രണ്ടുപേരും പറ്റക്കടാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചാനലിലെ പ്രോഗ്രാം റേറ്റിംഗിലൂടെ പോണത് ഗബ്രിയും ജാസ്മിന്റെയും ആ ഒളിത്താവള മത്സരങ്ങളിലൂടെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്തായാലും പുതിയ 5-6 പേര് അവിടെ ചെന്നതിന് ശേഷം എന്തൊക്കെ അവിടെ കാണിക്കുകയെന്ന് അറിയാം. നന്ദന എന്നൊരു പെൺകുട്ടി ചെന്ന് അപ്പൊ തന്നെ വെറുപ്പിക്കൽ തുടങ്ങി. പക്ഷെ അവർ കുറച്ച് സ്മാർട്ടാണ്, ഓവർ സ്മാർട്ട് എന്ന് പറയില്ല, ആ ഓവർ സ്മാർട്ടിലെ ഓവറിനെ പോലും തോൽപ്പിക്കുന്ന സ്മാർട്ടായിക്കൊണ്ടാണ് അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിയാം, എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു പരിപാടി എന്നൊക്കെ നമുക്ക് കണ്ടറിയാം.